My straight reference is to the death, accidental death or murder of two young models. It is very evident to the Kerala citizens or people of Kerala that it was a planned murder. Namaskaram. Live news ilekku swagatham. നമ്പർ 18 ഹോട്ടലിലെ പാർട്ടി കഴിഞ്ഞിറങ്ങിയ മോഡലുകൾക്ക് സംഭവിച്ച അപകടത്തിന് പിന്നിലെ ദുരൂഹത ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം. പോലീസ് കേസ് അന്വേഷണം എവിടെയും എത്തിക്കാതെ കൊണ്ടുപോവുകയാണ്. പല ഉന്നതരും ഇതിലൂടെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന സംശയം ശക്തമാകുമ്പോഴാണ് ഇക്കാര്യം രാജ്യസഭയിൽ ഉന്നയിച്ച് സുരേഷ് ഗോപി MP എത്തിയത്. മോഡലുകളുടെ മരണം കൊലപാതകം തന്നെയെന്ന് തറപ്പിച്ചു പറയുകയാണ് സുരേഷ് ഗോപി. ഇത് കരുതിക്കുട്ടിയുള്ള കൊലപാതകമാണ്. മോഡലുകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമം നടന്നെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതു മുതൽ മോഡലുകളെ മറ്റ് കാറുകൾ പിന്തുടർന്നുവെന്ന് പറയുന്നത് ഇതിന് ഉദാഹരണമാണ്. ഹോട്ടലിൽ നിന്ന് ഇവർ മോഡലുകളെ മുറിയിലേക്ക് ക്ഷണിച്ചിരിക്കാം. അവിടെ എന്താണ് നടന്നതെന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നശിപ്പിച്ചിരിക്കുന്നത്. പീഡന ശ്രമത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ട് ഇറങ്ങി ഓടിയതാകാം. രക്ഷ നേടുന്നതിനായാണ് മോഡലുകൾ ചെറുപ്പക്കാരുടെ സഹായം തേടിയതും. എന്നാൽ ലഹരിക്ക് അടിമയായ ആൾ പിന്തുടർന്നു. കൊച്ചിയിലെ റോഡിൽ വെച്ച് രണ്ട് മോഡലുകളെയും ഇല്ലാതാക്കി. ഇതിന് അപകടമെന്ന് പറയാനാവില്ലെന്നും സുരേഷ് ഗോപി രാജ്യസഭയിൽ പറഞ്ഞു. കേരളത്തിൽ ലഹരി മാഫിയയും സർക്കാർ ഏജൻസികളും അവിശുദ്ധ കൂട്ടുകെട്ടിലാണെന്നും മയക്കുമരുന്ന് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട ബില്ലിന്മേലുള്ള ചർച്ചയിൽ സുരേഷ് ഗോപി സഭയിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. My straight reference is to the death, accidental death or murder of two young models. It is very evident to the Kerala citizens or people of Kerala that it was a planned murder.